ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇതുവരെ കണ്ട എല്ലാവരുടെയും നന്ദി പറയണം. ഇന്ന് ഞാൻ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ ഇനി 10 സ്റ്റെപ്സാണ് കാണിച്ചത്. 10 സ്റ്റെപ്പിന് ഞാൻ ഓരോ ഫ്രീ സ്റ്റൈൽ ക്രിയേറ്റിംഗ് സ്പീഡിൽ കാണിക്കുന്നു. അത് സ്റ്റെപ്പ് നമ്പർ 1, കയ്യിന് ബലുണ്ടാവാനും മറ്റേ കയ്യിൽ പോഴയ്ക്കും ഒക്കെ നല്ലതാണ്. കുറേ നേരം കാണിക്കുക, ഡെയിലി 15 മിനിറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. സ്റ്റെപ്പ് നമ്പർ 2, ഓരോ സ്റ്റെപ്പിൻ്റെ വേറെ വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് അത് കണ്ടാൽ മതി. ഇത് ഒന്നിച്ചൊരു പെട്ടെന്നൊന്ന് കാണിക്കുക. 15 മിനിറ്റ് നേരം ഡെയിലി ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 3 ആണ്, സ്റ്റെപ്പ് 4 നോക്കിക്കോളൂ. ഇത് കയ്യിൻ്റെ മുകളിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടി, ഇത് 2 സൈഡിലേക്കും, സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് 5 റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കുള്ള റൊട്ടേഷനാണ്. ഇതൊക്കെ മസിൽസിന് വളരെ നല്ലതും കയ്യിൻ്റെ ജോയിൻറ്റിനും ബലം കൂടാനുള്ളതും ഒക്കെ എക്സസൈസുകൾ തന്നെയാണ്. ഇത് സ്ഥിരം നമ്മളൊരു 15 മിനിറ്റ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കും, മസിലുകൾക്ക് ബലം വരും. സ്റ്റെപ്പ് നമ്പർ 6, അതിനൊരു 5 ഞാൻ പറയാൻ മറന്നു, 5, 6. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ 8 എന്ന് എഴുതിയ പോലെ ഉള്ളത് 2 സൈഡിലേക്കുള്ളത്, മുമ്പിലേക്ക് ഒരു അറ്റാക്ക് ഹാൻഡും ബാക്കിലേക്ക് ഒരു ബ്ലോക്ക് ഹാൻഡും. അപ്പോൾ ഇതിൻ്റെ പേരും ഇതിന് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റാർട്ടിങ്ങിൽ മെല്ലെ മെല്ലെ കാര്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ സ്പീഡിലൊന്ന് കാണിച്ചു പോകണമെന്ന് മാത്രമേ. ഈ 10 സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, 10 സ്റ്റെപ്പ് നന്നായി പഠിക്കുക. ഇത് ഡെയിലി ചെയ്താൽ മതി. 15 മിനിറ്റ്, ടോട്ടൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ 10 സ്റ്റെപ്പും അവസാനിപ്പിക്കാം. സ്റ്റെപ്പ് നമ്പർ 7 ഉണ്ടല്ലേ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇത് അതിൻ്റെ വീഡിയോ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ നമ്പർ 3 അത് 4 തോന്നുന്നത്. ഇതിൻ്റെ സ്റ്റിക് സ്പിന്നിങ്ങിൻ്റെ വോളിയം 4 അതിൽ നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഇതാ കയ്യിൻ്റെ മുകളിൽ കൂടെയുള്ള റൊട്ടേഷനാണ് സ്റ്റെപ്പ് നമ്പർ 8, അത് റിസ്ട്രോൾ എന്നും പറയും. ഇതിങ്ങനെ നമുക്ക് 3 സൈഡിലേക്കും 4 സൈഡിലേക്കും ഒക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 16-18 പ്രാവശ്യം വരെ നമുക്ക് ഒരു ഇതിൽ കറക്റ്റ് എടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ പിന്നെ ഫ്രീ സ്റ്റൈലിൽ ഇടുന്നുണ്ട്, അത് അതപ്പം ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇനിയുള്ളതൊക്കെ സ്പീഡ് സ്പീഡായിരിക്കും, മെല്ലെ മെല്ലെ കാണിക്കേണ്ട വീഡിയോസൊക്കെ കഴിക്കും. ഇനി സ്റ്റെപ്പ് നമ്പർ 9 നോക്കിക്കോളൂ. ഇതാ തലയുടെ മുകളിൽ കൂടി വന്നു, ഫ്രണ്ടിലേക്ക് ഒരു അറ്റാക്ക് ഹാൻഡ്, ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ഒരു ബ്ലോക്ക് ഹാൻഡ്, പിന്നെ തലയുടെ മുകളിലൊരു ബ്ലോക്ക് ഹാൻഡ്, പിന്നെ മുമ്പിൽ വീണ്ടും ഒരു അറ്റാക്ക് ഹാൻഡ്. ഫ്രണ്ട് റൊട്ടേഷനും ബാക്ക് റൊട്ടേഷനും പറഞ്ഞ സാധനം. സ്റ്റെപ്പ് നമ്പർ 10, ഇത് വടിയുടെ അറ്റത്ത് പിടിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കൊന്ന് ശരീരം മൊത്തം ഒരു വ്യായാമം ഒരു ഇത് കിട്ടാൻ വേണ്ടി ഒന്ന് വേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ശരിക്കും അറ്റാക്ക് ഹാൻഡ്, അടിക്കാനും ബ്ലോക്ക് ചെയ്യാനും. ഇത് ബ്ലോക്ക് ചെയ്യുന്നത് കണ്ട, ഇത് ഫ്രണ്ടിലേക്കുള്ളത് ബാക്കിലേക്കുള്ളത് ബ്ലോക്ക് ചെയ്യുന്നത്, ഫ്രണ്ടിലേക്കുള്ള അറ്റാക്ക് ചെയ്യുന്നത്. ഇത് കുറച്ച് നേരം ചെയ്യുമ്പോഴേക്കും ശരീരം ഒന്ന് നന്നായിട്ടങ്ങ് വേർക്കും. അപ്പോൾ ആദ്യത്തെ ലൈറ്റ് ലൈറ്റ് എക്സസൈസ് ചെയ്യണം, അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടി കൊടുക്കുന്നു. ഏറ്റവും അവസാനത്തേന് ഏറ്റവും കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളതും എപ്പോഴും ആവശ്യം വരുന്നതും. ഇതിങ്ങനെ വെറുതെ നിൽക്കുമ്പോഴൊന്നിങ്ങനെ വീശിയിട്ട് കയ്യിനൊരു ആയാസം ഇങ്ങനെ വരുന്നത് നല്ലതാണ്. വടി കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 15 മിനിറ്റ് ഇത് ചെയ്യേണ്ടുള്ളൂ. 15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു വ്യായാമവും നമുക്കത് കഴിഞ്ഞാൽ വേറെ. അപ്പം എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണം. ഓക്കെ, താങ്ക് യു.